ആദ്യം ഡെക്സിയിലേക്കാണ് പോകുന്നത്. ഡെക്സി ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൽക്കട്ടയിലാണ്, തിരിച്ചു വരാൻ കഴിയുന്നില്ല ഇപ്പോൾ ഡെക്സിക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡെക്സി ഇപ്പോൾ എന്താണ് ഡെക്സിയുടെ അവസ്ഥ? കൽക്കട്ടയിൽ തന്നെ പ്രസവം നടത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ അസാധ്യമാണോ? എന്താണ് ഇപ്പോൾ സർക്കാർ ചെയ്തു തരേണ്ടത്? ഹലോ, ഡെക്സി കേൾക്കാമെങ്കിൽ, എന്താണ് ഇപ്പോൾ കൽക്കട്ടയിലുള്ള ഡെക്സിയുടെ അവസ്ഥ? നാട്ടിലേക്ക് ഉടൻ തിരിച്ചു വരേണ്ടതുണ്ടോ അതോ അവിടെ തന്നെ ആശുപത്രി സൗകര്യം ലഭ്യമാക്കിയാൽ മതിയോ? സാർ, ഞാൻ ഇപ്പോൾ 7 മന്ത് പ്രഗ്നൻസി ആണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും റോഡ് മാർഗമുള്ള വഴി കൂടെ ഒരിക്കലും എനിക്ക് വരവ് സാധ്യമല്ല. പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ റെഡ് സോൺ ആണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിപ്പോയി എനിക്കൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനോ ഒരു ചെക്കിംഗ് നടത്താൻ, ചെക്കിങ്ങിന് പോകാനോ എനിക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. 2 മാസം മുമ്പാണ് ഞാൻ ലാസ്റ്റായിട്ട് കുഞ്ഞിന് വേണ്ടി ചെക്കപ്പിന് പോയത്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. ഇതുവരെ ചെക്കപ്പ് നടത്താൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങാൻ രജിസ്റ്റർ ചെയ്തോ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനും എന്നെ കൂട്ടുപോകാൻ വേണ്ടിട്ട് എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹവും ലോക്ഡൌൺ ആയിട്ട് തന്നെ ഇവിടെ തന്നെയുണ്ട് ഞങ്ങളുടെ കൂടെ. നോർക്കയിൽ ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞത് അവിടെ നാട്ടിൽ അന്വേഷിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാമെന്നാണ്. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഡെക്സി, മലയാളി അസോസിയേഷൻ എത്ര കണക്കാണ് പറയുന്നത് കൽക്കട്ടയിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ വരാനുള്ള മലയാളികളുടെ എണ്ണം? ഞങ്ങൾക്ക് മലയാളി അസോസിയേഷനുമായിട്ട് ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ഞാനിവിടെ വന്നിട്ട് അധികം നാളുകളായില്ല, 8-9 മാസത്തോളം ആയിട്ടതേ ഉള്ളൂ. ഞാനിവിടെ എന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു 10-30 മലയാളികൾ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് കൽക്കട്ടയിൽ നിന്ന് ഒരു തീവണ്ടി, ഒരു നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ വരാൻ കഴിയും, അങ്ങനെയാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറ്റിയുള്ള ഒരു ഓപ്ഷൻ, മറ്റുള്ള ഒരു ഓപ്ഷനും ഞങ്ങൾക്കില്ല. ഓക്കെ, ശരി. നമ്മളോടൊപ്പം നോർക്കയുടെ വൈസ് ചെയർമാൻ വരദരാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ വരദരാജൻ, വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ. എന്തായാലും നേരത്തെ പി വി അബ്ദുൾ വഹാബ് എം പി പ്രവാസികൾക്ക് ചില ആശ്വാസങ്ങൾ കൊടുത്തു. ഈ ഘട്ടത്തിൽ നമുക്ക് എന്താണ് ഡെക്സിയോട് പറയാനുള്ളത്? ഡെക്സിയെ പോലെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കൽക്കട്ടയുടെ പല ഭാഗങ്ങളിലും അവർ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് എങ്ങനെ അവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും? എത്ര ദിവസം കൂടി ഇവർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഏകദേശം? കൽക്കട്ടയിൽ നിന്നുള്ള 1800 ആളുകൾ ഞങ്ങളുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഈ ആളുകളെ കൊണ്ടുവരുന്നതിന് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ഉടൻ തന്നെ വരേണ്ടവരാണ് എന്ന് കാണേണ്ടതില്ല. കുറച്ചാളുകളാണ് അടിയന്തര സ്വഭാവത്തോടുകൂടി വരേണ്ടത്. ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തങ്ങൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ട യാത്രകൾ നടത്താൻ പറ്റാത്ത വരുന്ന ആളുകളെ സംബന്ധിച്ചാണ് കുടുങ്ങിക്കിടക്കുന്നവർ എന്ന സംജ്ഞയിൽ വരുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഇവിടെ നിന്നും പോയി അവിടെ യാത്രയിൽ കുടുങ്ങിപ്പോയവർ തിരിച്ചു വരാൻ കഴിയാതെ ഷോർട്ട് ടേമിലായിട്ടുള്ള യാത്രയ്ക്ക് പോയിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, ഗർഭിണികളായിട്ടുള്ള ആളുകൾ, പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന കുട്ടികൾ, ഇത്തരം ആളുകളാണ് വരാൻ വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അവിടെ സ്ഥിരമായി താമസിക്കുകയും അവിടെ സംവിധാനങ്ങൾ ഉള്ളവർ തൽക്കാലം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തരുത് എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞ ബഹുമാനപ്പെട്ട സഹോദരി ഈ കൊണ്ടുവരേണ്ടവരുടെ കാറ്റഗറിയിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ സഹോദരി പറഞ്ഞതുപോലെ മറ്റ് യാത്രാ സംവിധാനങ്ങൾ, ഒന്നുകിൽ വിമാനം അല്ലെങ്കിൽ ട്രെയിൻ, ഇത് രണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇവരെ കൊണ്ടുവരാൻ കഴിയൂ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ രണ്ട് സംവിധാനത്തിനും ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള, സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനത്ത് നിന്നും ഒരു നോൺ സ്റ്റോപ്പ് ട്രെയിൻ കേരളത്തിലേക്ക് അയക്കണം എന്നുള്ളതാണ്. അങ്ങനെ അയച്ചാൽ മാത്രമേ നമ്മളോട്. അല്പസമയം മുമ്പ്, 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻകൗണ്ടറിൽ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് ഏത് സംസ്ഥാനത്തു നിന്നാണോ ഇവർ വരേണ്ടത് ആ സംസ്ഥാനവും കേരളവും കൂടി ഒരുമിച്ച് റെയിൽവേക്ക് എഴുതിയാൽ 6 മണിക്കൂർ കൊണ്ട് തീവണ്ടി അനുവദിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെസ്റ്റ് ബംഗാൾ സർക്കാരുമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളുമായും ചീഫ് സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞു എന്നാണോ മനസ്സിലാവുന്നത്? ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീവണ്ടി അനുവദിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ ഇവരോട്? ഇവരിൽ പലരും നിസ്സഹായരായ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്, ഡെക്സിയേക്കാൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്. ശ്രീമാൻ മുരളീധരൻ കേന്ദ്രമന്ത്രി കുറച്ച് ദിവസങ്ങളായി ഇതേപോലെയുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇപ്പം കേരളവും ബംഗാളും തമ്മിൽ ആശയവിനിമയം നടത്തി ട്രെയിൻ ഇട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ
അദ്ദേഹത്തിന് സ്വാധീനമുള്ള എത്രയോ സംസ്ഥാനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ആളുകൾക്ക് ട്രെയിൻ ഇട്ടിട്ടുണ്ടോ? എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളോടും നമ്മൾ രേഖാമൂലം ആവശ്യപ്പെടുകയും ചീഫ് സെക്രട്ടറി അവിടെയുള്ള ചീഫ് സെക്രട്ടറിമാരായി സംസാരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, കേരളം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാരെ നോഡൽ ഓഫീസർമാരായി നിശ്ചയിക്കുകയും അവർ ആ സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലും ഉള്ള ആളുകളെ സംബന്ധിച്ച്, ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേവലമായ ഒരു രജിസ്ട്രേഷനല്ല, ഓരോരുത്തരും ഏത് ജില്ലയിൽ നിന്നാണ് ഇവിടേക്ക് വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടക്കമുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് എല്ലാ കളക്ടർമാരെയും അടക്കം ബന്ധപ്പെടുന്ന നടപടി കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ രജിസ്ട്രേഷൻ്റെ ഏറ്റവും വലിയ ഗുണം. മനസ്സിലായി ശ്രീ വരദരാജൻ, അതൊക്കെ നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചു. നോർക്ക കാര്യത്തിലൊക്കെ സ്തുത്രഹമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇവർ ചോദിക്കുന്ന 100 ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇവർക്ക് എന്ന് മടങ്ങാൻ പറ്റും, എങ്ങനെ മടങ്ങാൻ പറ്റും, അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? തീവണ്ടി അനുവദിക്കുന്ന കാര്യത്തിൽ നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്? ബാക്കി ഇല്ല, ഞങ്ങൾ അക്കാര്യത്തില് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിമാനം തീവണ്ടി വലിയ താമസമില്ലാതെ തന്നെ അവിടെ ലഭിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഡൽഹിയിലും തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ കൽക്കട്ടയിൽ നിന്നും മറ്റ് തലസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ട്രെയിൻ വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ ചർച്ച ചെയ്താൽ 6 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ വരില്ല. ഇന്ത്യൻ റെയിൽവേ പറഞ്ഞിരിക്കുന്ന അവരുടെ സർക്കുലറിൽ പറയുന്നത് ഒരു സീറ്റിന് 1200 രൂപ കണക്കാക്കി സീറ്റിനുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് സമാഹരിച്ച് അടച്ചിട്ടാണ് വരുന്നത്. ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം പോയത് അങ്ങനെയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ ബോർഡാണ് ഇതിന് ട്രെയിൻ അനുവദിക്കുന്നത്. മനസ്സിലാക്കുന്നു, എന്നാലും നോർക്ക അതിനുള്ള പദ്ധതിയിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.